കാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം പതുനോഭീതേ ഭദ്രകാളി നമസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ. ഓം നമഃ ശിവായ നമഃ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ ശിവായൈ നമഃ. ഓം നമഃ ശിവായ ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമഃ. ഓം നമഃ ശിവായ നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണായ നമഃ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരിയോം. ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. ഓം രാം രാമായ നമഃ. ഓം രാം രാമായ നമഃ. ഓം രാം രാമായ നമഃ. ബാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം സുഗ്രീവാദി സമസ്ത വാനരഗണൈ സംസേവ്യപാദാംബുജം നാദേനൈവ സമസ്ത രാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭും ശ്രീമദ് രാമപദാംബുജസ്മൃതിരഥം ധ്യായാമി വാദാത്മജം ധ്യായാമി വാദാത്മജം ധ്യായാമി വാദാത്മജം. ഓം രാം രാമായ നമഃ. ഓം ഹം ഹനുമതേ നമഃ. വർഷങ്ങൾ ഏറെയായി രാമചരിതത്തിലൂടെയും രാമായണത്തിലൂടെയും രാമൻ്റെ വ്യത്യസ്ത കഥകളിലൂടെയും അനവധി പ്രാവശ്യം അനവരതം നമ്മൾ ഇത്തരത്തിൽ നീന്തിത്തുടിച്ച് പല പല ഭാവങ്ങളും കണ്ടുകഴിഞ്ഞു, കേട്ടുകഴിഞ്ഞു, അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എന്തേ വീണ്ടും ഒരു കർക്കിടക മാസത്തിൽ ഇത്തരത്തിലൊരു രാമായണ സപര്യ നമ്മൾ എന്തിനു നടത്തുന്നു എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം കണ്ടുപിടിക്കണം. ഇപ്പോൾ വാസ്തവത്തിൽ പ്രസംഗകന്മാർ ഓരോരോ നാമധേയം എടുത്തിട്ട് വാചസ്പതി അല്ലെങ്കിൽ അത് ഇത്, അപ്പോൾ ഇത്തരത്തിൽ ഓരോരോ നാമങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചിട്ട് പ്രസംഗ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. കാരണം എന്തറിഞ്ഞിട്ടാണാവോ? രാമനെ പറ്റി അറിഞ്ഞോ, കൃഷ്ണനെ പറ്റി അറിഞ്ഞോ, അല്ലെങ്കിൽ രാമകൃഷ്ണന്മാരെ പറ്റി അറിഞ്ഞോ? ഇത്തരത്തിൽ അറിയേണ്ട സംഗതികൾ അറിയാതെ വെറും പുറം മൂച്ച്. അപ്പോൾ ഞാനും തഥൈവ, എല്ലാവരും അത്തരത്തിൽ തന്നെ ചിന്തിച്ചാൽ മതി. അവ കിട്ടേണ്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടിയെന്നൊരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വിഷയം, രാമൻ ഇങ്ങനെ വനവാസത്തിൽ വിധിക്കപ്പെട്ടു, അദ്ദേഹം ഇറങ്ങിത്തിരിച്ചു, ആ വനയാത്രയിലാണ് ഭരദ്വാജൻ്റെ ആശ്രമത്തിൽ ചെന്നു, അതിനെ തുടർന്ന് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് കടന്നു. ഈ വാൽമീകി ആശ്രമപ്രവേശവും അതിലടങ്ങിയിരിക്കുന്ന അഭ്യന്തരാമായണത്തിലെ കാര്യങ്ങളും മാത്രം പഠിച്ചാൽ തന്നെ നമുക്ക് വളരെയേറെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും. സനാതന ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ സംഘടനയുടെ പേര് തന്നെ സനാതന എന്നുള്ളൊരു വാക്ക് ചേർത്തിട്ടാണ്. തമിഴ്നാട്ടിലേക്ക് പോകരുത്, അവിടെ ചെന്നാൽ സ്റ്റാലിനും കൂട്ടരും സനാതനധർമ്മത്തെ മുച്ചൂടം നശിപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. സനാതനധർമ്മത്തെ ഇല്ലാതെയാക്കുക, സനാതനം എന്നുള്ള വാക്ക് തന്നെ അരോചകമാണ് അവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാഞ്ഞിട്ട്. സനാതനം എന്ന് പറയുന്നത് ശാശ്വതമായിരിക്കുന്ന ആത്മഭാവമാണെന്ന് ഇക്കൂട്ടർക്കറിയില്ല.
രാമായണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഇനി ഭാഗവത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ അനവദ്യസുന്ദരമായിരിക്കുന്ന ആത്മഭാവമാണ്. അതാണ് സനാതനത്വം. അപ്പൊ ഈ സനാതനം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ നമ്മൾ സമാലോചിക്കുമ്പോൾ അവിടെയാണ് ഈ ആധ്യാത്മികത. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തി പോകുമ്പോഴും വെറുതെ നമ്മൾ ഈ പറഞ്ഞ സർവ്വിധ ചർമ്മണം പോലെ കുറെ കാര്യങ്ങൾ യാന്ത്രികമായിട്ട് കുറെ സാങ്കേതിക പദങ്ങളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പോയാൽ അതെല്ലാം വാസ്തവത്തിൽ ആധ്യാത്മികത. അവിടെ ഒരു സാധനയുടെ ഒരു പരിവേഷം നമുക്കുണ്ടായിരിക്കണം. സാധന ഇവിടെ പറ്റിയിരിക്കുന്നത് ആധ്യാത്മികമായിട്ട് നമ്മൾ ബാഹ്യപ്രകടനങ്ങളല്ലാതെ അതിൻ്റെ ആന്തരികമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് നാം കടക്കുന്നില്ല. അതിസുന്ദരമായിരിക്കുന്ന സൗധം നമ്മൾ കെട്ടിപ്പടുത്തു, അയോധ്യയിലെ രാമക്ഷേത്രം. പക്ഷേ വിചാരിച്ച കൂട്ട് വോട്ട് കിട്ടിയില്ല. അപ്പോൾ എല്ലാ തരത്തിലും ചിന്തിക്കേണ്ട വിഷയം അതാണ്, രാമൻ്റെ കളി. അപ്പോൾ കൃഷ്ണനുണ്ട് ഇത്തരത്തിൽ കളി. കൃഷ്ണൻ്റെ കളിയും രാമൻ്റെ കളിയും എല്ലാം തന്നെ നോക്കുമ്പോഴാണ് ആ കളികളെയെല്ലാം തന്നെ പഠിക്കണമെങ്കിൽ മായാതത്വത്തെ നമ്മൾ അതിസൂക്ഷ്മമായിട്ട് പരിശോധിച്ചറിയണം. രാമനായാലും കൃഷ്ണനായാലും ആധ്യാത്മിക തത്വത്തിൻ്റെ അങ്ങേയറ്റത്തൊരവസ്ഥ, പരിപൂർണമായിട്ടുള്ള അവതാര സ്വരൂപം. പരിപൂർണത എന്ന് പറയുന്ന സമാർജിക്കാൻ വേണ്ടിയിട്ടാണ് രാമാവതാരവും അതിനെ തുടർന്ന് കൃഷ്ണാവതാരവും. ചിറക്കാക്കോടെന്ന് പറയുന്ന ഭാഗത്ത് ഇത് കഴിഞ്ഞാൽ കൃഷ്ണാവതാരം കഴിഞ്ഞ് ഇന്ന് രുക്മിണി സ്വയംവരം കഴിഞ്ഞിരിക്കുന്ന സന്ദർഭമാണ്. ഞാൻ പലപ്പോഴും ആവശ്യപ്പെടുന്ന പോലെ അല്ലെങ്കിൽ പറയുന്ന പോലെ രാമനിലൂടെയല്ലാതെ കൃഷ്ണനെ പ്രാപിക്കാൻ കഴിയയില്ല. ഗുരുവായൂർക്ക് ഇങ്ങനെ നെട്ടോട്ടമോടിക്കൊണ്ട് അവിടെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ശരിയാകും എന്നുള്ള മട്ടിലെല്ലാം കിട്ടി അല്ലെങ്കിൽ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഓടിച്ചെല്ലുന്നത് അർത്ഥവത്തല്ല, അനർത്ഥമാണ്. രാമനിലൂടെ കൃഷ്ണനിലേക്ക് എന്നൊരു പ്രയോഗം പലവട്ടവും ഞാനിവിടെ ഇട്ട് തന്നിട്ടുള്ളൊരു വിഷയമാണ്. രാമനെ നമ്മൾ അപഗ്രഥിച്ച് പഠിക്കുമ്പോൾ അതിസുന്ദരമായിരിക്കുന്ന രാമൻ്റെ ആ ഭാവം നമ്മൾ ആർജിക്കുമ്പോഴാണ് രാമതത്വത്തിലേക്ക് നാം കടക്കുന്നത്. അധ്യാത്മ രാമായണത്തിലും രാമൻ്റെ ഹൃദയം, രാമായണത്തിൻ്റെ ഹൃദയം അല്ലെങ്കിൽ രാമൻ്റെ തത്വം. രാമൻ ഏതായാലും വനവാസത്തിന് പോകാൻ മുതിരുമ്പോൾ ഖേദിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വാമദേവൻ രാമനെപ്പറ്റി പ്രതിപാദിക്കുന്ന രംഗം വരുമ്പോൾ ആരാണ് ഈ രാമൻ? തുടക്കം മുതൽ നമ്മൾ ചിന്തിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ രാമായണം എന്ന് പറയുന്ന, അധ്യാത്മ രാമായണം എന്ന് പറയുന്ന ആ സംഗതികളെല്ലാം തന്നെ അതിലടങ്ങിയിരിക്കുന്ന എല്ലാം പറഞ്ഞു കൊടുക്കുന്ന മഹേശ്വരൻ മാത്രമാണ് കേൾക്കുന്ന ഉമയുമാണ്. അപ്പോൾ ഉമാമഹേശ്വര സംവാദത്തിലൂടെ കടന്നു പോകുന്ന ഈ കഥാഗോളങ്ങളിൽ രാമനെ പലവട്ടം പല രീതിയിൽ അവതരിപ്പിക്കുമ്പോഴും കഴിഞ്ഞ വർഷമോ അതിനു മുമ്പോ ഏതോ ഒരു കർക്കിടക മാസത്തിൽ നാം രാമനെ പറ്റി ചിന്തിച്ചത് രാമൻ ശിവൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ രാമൻ ശിവനാണെങ്കിൽ, ശിവൻ രാമനാണെങ്കിൽ അതിനപ്പുറം ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കൃഷ്ണനിലേക്ക് കടക്കുമ്പോൾ കൃഷ്ണൻ ശൈവനാണെന്ന് പറയുമ്പോൾ സാമ്പൻ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ പറയുന്ന കൃഷ്ണനുണ്ടായത് ശിവ ആരാധനയിലൂടെയാണ് എന്ന് വരുമ്പോൾ, അതുപോലെ തന്നെ മറ്റു പുരാണങ്ങളിലൂടെ കടന്നിട്ട് സുദർശനം എന്ന് പറയുന്ന ചക്രത്തിൻ്റെ രഹസ്യം അത് നമ്മൾ ചോർത്തിയെടുക്കുമ്പോൾ അതും ശൈവ ആയുധമാണെന്ന് വരുമ്പോൾ, ശിവൻ കൊടുത്ത സുദർശനം എന്ന് പറയുന്ന ആയുധമാണ് വിഷ്ണുവിൻ്റെ കയ്യിലുള്ളത് എന്ന് പറയുമ്പോൾ അഭേദമായിരിക്കുന്നൊരവസ്ഥ, അഭിന്നമായിരിക്കുന്നൊരു ചിന്താഗതി നമുക്കുണ്ടാകണം. അപ്പോൾ മാത്രമേ നമുക്ക് ആധ്യാത്മികത കൈവരിക്കാൻ കഴിയൂ. ഏതായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വാൽമീകി എന്ന് പറയുന്ന കവിശ്രേഷ്ഠൻ അതിസുന്ദരമായിട്ട് രാമനെ സ്വീകരിക്കുമ്പോൾ പറയുന്നുണ്ട്. ആ സന്ദർഭത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ രാമൻ എന്നുണ്ടായി എന്നുള്ള ചോദ്യത്തിൽ ഉത്തരം കണ്ടുപിടിക്കലാണ്. രാമൻ്റെ ദേശം ഭാരതം തന്നെയാണോ ഇതര പ്രദേശങ്ങളാണോ? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കോസ്മോപോളിറ്റൻ, ഒരു സാർവലൗകികമായിരിക്കുന്നൊരവസ്ഥാ വിശേഷം രാമനുണ്ട്. രാമൻ ഒരു കൂട്ടരുടെ മാത്രം സമ്പത്തല്ല, സ്വത്തല്ല, അദ്ദേഹം എല്ലാവരുടെയും ഈ പറയുന്ന സ്വത്തായിട്ടുള്ള ഈശ്വരനാണ് എന്ന് വരുമ്പോൾ അദ്ദേഹത്തെ ഒരു പ്രദേശത്ത് മാത്രം കെട്ടിയിട്ട് സങ്കുചിതമായിരിക്കുന്നൊരു സ്ഥിതി വിശേഷത്തിലേക്ക് പോകാൻ നമുക്ക് സാധ്യമല്ല എന്ന്. അതുകൊണ്ട് നമുക്ക് ജപിച്ചു തുടങ്ങാം. ജപം കൂടാതെ, നാമജപം കൂടാതെ, നാമസ്മരണ കൂടാതെ, ധ്യാനം കൂടാതെ, ജ്ഞാനത്തിലേക്ക് കടക്കാതെ നമുക്ക് ഈ സനാതനത്വം എന്ന് പറയുന്നൊരവസ്ഥ സാധിക്കാൻ സാധ്യമല്ല. സാധിക്ക എന്ന് പറയുന്ന സാധനയുടെ പൂർത്തീകരണം, സാധന ഉപാസന, സാധന എന്ന് പറയുന്ന ഉപാസനയുടെ പൂർത്തീകരണത്തിൽ നമ്മൾ സാധിച്ചെടുക്കുന്നതാണ് സാധ്യമായ സംഗതി. അത് വൈകുണ്ഠപദപ്രാപ്തി എന്ന് ചിലർ പറയും, കൈലാസപദപ്രാപ്തി എന്ന് ശൈവർ പറയും,
ഇനി അതല്ല ഈഗോ ലോകപ്രാപ്തി എന്ന് കൃഷ്ണന്റെ ആ കഥയിലൂടെ ചിലർ ഇങ്ങനെ വ്യാഖ്യാനിക്കും. അതുമല്ല ഈ ദേവീ വിഷയത്തിലേക്ക് വരുമ്പോൾ, ശാസ്ത്രീയ സമ്പ്രദായത്തിൽ വരുമ്പോൾ ആ ചിന്താമണി ഗ്രഹവും അത്തരത്തിലുള്ള പ്രദേശമായിട്ട് വരും. സ്വധാമം എന്ന് പറയുമ്പോൾ ഇതെല്ലാം തന്നെ അടങ്ങുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വീട് ഇന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ആ വീട്ടിലേക്കുള്ള യാത്രയ്ക്ക് മാത്രമാണ് നമ്മൾ ശരീരം എടുത്തിട്ടുള്ളത് എന്നും ഈ ശരീരത്തെ ഉപയോഗിക്കാനുള്ളൊരു വസ്തുവാണ് എന്നും സാധനമാണ് എന്നും ആ സാധനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധനയിലേർപ്പെട്ട് സാധ്യം എന്ന് പറയുന്ന ഈശ്വരപദപ്രാപ്തി നമ്മൾ ആർജിച്ചേ മതിയാവൂ. ഇത്രയേ ഇതിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു സംഗതി ആധ്യാത്മികതയിലുള്ളൂ. സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന രാമനെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. കാരണം എന്താ? ഭാര്യയെ ഉപേക്ഷിച്ചു, ലക്ഷ്മണകുമാരനും പരിത്യക്തനായി, അതുപോലെ എല്ലാവരെയും ഉപേക്ഷിച്ചു. രണ്ട് മക്കളും ഒന്ന് പാട്ടൊക്കെ പാടിയെങ്കിൽ തന്നെ അവിടെ ആനന്ദത്തിൻ്റെ ഒരു ഉറവിടമായിട്ടതൊന്നും സംഭവിച്ചില്ല. ഭഗവാനാണെങ്കിൽ ഒടുവിൽ തൻ്റെതായിട്ടുള്ള അന്ത്യനാളുകൾ അത് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തോടുകൂടി അദ്ദേഹം സരയൂ നദിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി 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 പോവുകയാണ്. ഈ സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഭഗവാന്റെ കൂടെ കുറേ അധികം ഭക്തജനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ പോലും തീവ്രഭക്തിയുടെ അത്യുദാത്തമായിരിക്കുന്ന ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന ഹനുമാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്തില്ല. അപ്പോൾ എല്ലാ തരത്തിലും രാമനാമം ജപിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഹനുമാൻ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ട് സരയൂ നദിയിൽ മുങ്ങാതെ അദ്ദേഹം അവിടെ സ്വസ്ഥമായിരുന്നുകൊണ്ട് സാധിക്കുന്നതാണ് സാധന. അല്ലാതെ രാമൻ പോയതിൻ്റെ പിന്നാലെ എല്ലാവരും പോയി മുങ്ങിച്ചെത്തു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവിടെ മുങ്ങേണ്ടതെന്ത് എന്ന് നിശ്ചയിക്കേണ്ട ഒരു പ്രത്യേക കഴിവ് നമുക്കുണ്ടാകണം. ആ കഴിവാണ് നിത്യ അനിത്യ വിവേകം. നിത്യാനിത്യ വിവേകമില്ലാത്തവനെ മനുഷ്യൻ എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റുകയില്ല. ഇന്നത്തെ മനുഷ്യരെല്ലാം മനുഷ്യരാണെന്ന് ആര് പറഞ്ഞു എന്ന് വയലാർ ചോദിച്ച പോലെയാണ്. അപ്പോൾ എല്ലാ തരത്തിലും മാനുഷികമായിട്ടുള്ളൊരവസ്ഥ നിത്യാനിത്യ വിവേകം കൊണ്ടാണ്. സത്യമേത് മിഥ്യേത് എന്നുള്ള വേർതിരിച്ചറിവില്ലാത്തിടത്തോളം കാലം മനുഷ്യപദത്തിന് നമ്മൾ അർഹരല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം സരയൂ നദിയിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ്. സരയൂ നദിയിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നദി അഥവാ ജലാശയം എന്ന് പറഞ്ഞ സുഷുപ്തിയുടെ സ്ഥാനമാണ്. സുഷുപ്തി ഉറക്കം എന്ന് നമ്മൾ സാമാന്യ ഭാഷയിൽ പറയും. സുഷുപ്തി എന്ന് പറയുന്നത് സമാധാനത്തോടുകൂടിയുള്ള നമ്മൾ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്ന സമാധിയായിട്ട് ഒന്നെടുത്തുകൂടെ സുഷുപ്തി. ആ ഉറക്കം വാസ്തവത്തിലെ പ്രത്യേക രീതിയിലുള്ള ഉറക്കമാണെങ്കിൽ ബോധം കെട്ടുറങ്ങുന്ന രീതിയല്ലാതെ ബോധത്തോടുകൂടി ഉറങ്ങുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് അറിയേണ്ട സംഗതികളെല്ലാം നിന്ന് മനോമുഖുരത്തിലിട്ട് താലോലിച്ചുകൊണ്ട് അത്തരത്തിലൊരു ഉറക്കത്തിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ അതിനെ സുഷുപ്തി എന്നല്ല പറയുക, അതിനെ സമാധി എന്ന് തന്നെയാണ് പറയുക. അപ്പം ഇവിടെയെല്ലാം തന്നെ ഉറക്കത്തിലേക്ക് കടക്കുന്ന സുഷുപ്തി അവസ്ഥ ജലാശയത്തിലേക്ക് ഇങ്ങനെ പ്രവേശിച്ചുകൊണ്ട് തന്നെ ജീവിതാന്ത്യം കുറിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതിയെല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന സമാധി ഏറ്റവും അനുയോജ്യം. അത്യന്താപേക്ഷിതം എന്നുള്ള പദം പ്രയോഗിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ജന്മത്തിൽ അനിവാര്യമായിട്ടുള്ള സംഗതി ഏത്? അത് സമാധിയാണ്. ഈ സമാധി അവലംബിക്കുന്നതിനും ആശ്രയിച്ചിട്ട് അത് സാധിക്കുന്നതിനും രാമനായാലും കൃഷ്ണനായാലും ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത്. പുത്രകാമേഷ്ടി നടത്താനും കുട്ടികളില്ലാത്ത അവസ്ഥയ്ക്ക് അറുതി വരുത്താനും അത്തരത്തിലുള്ള യജ്ഞത്തിൽ നിന്ന് യജ്ഞ അഗ്നിയിൽ നിന്ന് പായസം വരാനും പായസം വിഭജിക്കാനും കഴിക്കാനും മൂന്ന് പേർക്ക് നാല് കുട്ടികളുണ്ടാകാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപഗ്രഥിച്ചു പഴിക്കുമ്പോൾ ഈ നാലമ്പല ദർശനത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകും. പക്ഷേ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാകില്ല. തിന്നും കുടിച്ചും രാവിലെ മുതലൊരു വലിയ ബസ്സും പിടിച്ച് കുറേ ലക്ഷങ്ങളും ചെലവാക്കി ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ല നാലമ്പല ദർശനം എന്തിനാ എന്ന് ചോദിച്ചാൽ ഇക്കൂട്ടർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഓടി നടക്കുക, അങ്ങനെ ഓടി നടക്കുന്ന മുഴുവൻ വിക്ഷേപം അല്ലെങ്കിൽ ആഭരണം എന്ന് പറയുന്ന അജ്ഞാനത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. അതെല്ലാം തന്നെ വിട്ടിട്ട് സ്വസ്ഥമായിട്ടൊരിടത്ത് കൊത്തിയിരുന്നാൽ ആ നാല് കൂട്ടം കാര്യങ്ങൾ അന്ധക്കരണത്തിൻ്റെ ചതുഷ്ടയമാണ്. അന്ധക്കരണ ചതുഷ്ടയത്തെയാണ് ഈ പറയുന്ന നാല് പുത്രന്മാരായിട്ട് അതിൽ ഏറ്റവും മൂത്ത ഭാര്യ എന്ന് പറയുന്ന കൗസല്യയിൽ ജാഗ്രത അവസ്ഥയുടെ പ്രതീകമായിട്ടുള്ള സാക്ഷാൽ രാമനും അതുപോലെ ഈ സുമിത്രയും സൗമിത്രിയും ഒക്കെ ജനിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം രണ്ട് കുട്ടി ജനിക്കുന്നത് ജാഗ്രത അവസ്ഥയുടെയും അതുപോലെ തന്നെ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയുടെയും കലർന്ന രണ്ടും കൂടി കലർന്ന രണ്ട് കുട്ടികളാണെന്ന് വരുമ്പോൾ ഇവിടെ ജാഗ്രത സ്വപ്നവും സുഷുപ്തിയുമല്ലാത്ത അവസ്ഥാത്രയമല്ലാത്ത വല്ലതും ഉണ്ടോ?
ഈ നാല് അവസ്ഥ, നാല് കുട്ടികളുണ്ടായത് മൂന്ന് അവസ്ഥകളിൽ നിന്നാണെന്ന് വരുമ്പോ, അതുപോലെ തന്നെ ഭാഗവതമെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കലി എന്ന് പറയുന്ന, ഇപ്പോൾ കലികാലമാണ്, ഈ കലി എന്ന് പറയുന്ന പൂർണ്ണമായിട്ടും തപസിൻ്റെതാണ് എങ്കിൽ, സത്യകത എന്ന് പറയുന്ന വെളുപ്പിൻ്റെതാണ്, ഈ സത്വ ഗുണങ്ങൾ അത് മുറ്റി നിൽക്കുന്നതാണ് കൃതയുഗമെങ്കിൽ, അതുപോലെ മറ്റു യുഗങ്ങളെടുക്കുമ്പോഴോ കലർന്ന് കലർന്ന് വരികയാണ്. അപ്പൊ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് നാല് യുഗങ്ങളും മൂന്ന് അവസ്ഥകളെ കൊണ്ട് നാല് പുത്രന്മാരും പുത്രകാമേഷ്ടിയിലൂടെ ദശരഥ മഹാരാജാവിന് കിട്ടി എന്ന് പറയുമ്പോൾ, ജാഗ്രസ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയത്തെ വേണ്ട രീതിയിൽ ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് സമാധ്യവസ്ഥയിൽ ഇങ്ങനെ കടന്നുകൂടിയപ്പോൾ പരിപൂർണമായിരിക്കുന്ന ഒരവസ്ഥയുടെ പ്രതീകങ്ങളായ നാല് സന്തതികളുണ്ടായി. കൃഷ്ണാവതാരത്തിലും തഥൈവ, കൃഷ്ണാവതാരത്തെയും വൈഷ്ണവർ കാണുന്നത് കൃഷ്ണൻ എന്ന് പറയുന്ന വാസുദേവനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനായിരിക്കുന്ന ബലരാമനും അതുപോലെ കൃഷ്ണന്റെ പുത്രനായിരിക്കുന്ന പ്രദ്യുമ്നനും പ്രദ്യുമ്നന്റെ സന്തതിയായിരിക്കുന്ന ഏറ്റവും അനിരുദ്ധൻ എന്ന് പറയുന്ന ക്രോധത്തിന്റെയൊക്കെ മൂർത്തി മൽഭാവമായിരിക്കുന്ന ഈ സംഘർഷണനെ പോലെ തന്നെ ശക്തനാണ് അനിരുദ്ധനും. അതേ രീതിയിൽ നാലു പേരെ കൂട്ടിയിടക്കിക്കൊണ്ടാണ് പൂർണ്ണമായിരിക്കുന്ന കൃഷ്ണാവതാരവും. അപ്പോൾ രാമാവതാരമായാലും കൃഷ്ണാവതാരമായാലും അവിടെ നാലിൻ്റെ കഥ. ഈ നാലിൻ്റെ കഥയെല്ലാം തന്നെ എടുത്തുകൊണ്ട് ചിന്തിക്കേണ്ടത് നാലമ്പല ദർശനം ഇവിടം വിട്ടിട്ട് പലയിടത്തും തുടങ്ങി. അപ്പോൾ ഞാൻ പോരുന്ന വഴിക്ക് ഞാൻ ചിന്തിക്കുകയായിരുന്നു, എൻ്റെ വീട്ടിലൊരു ശ്രീകോവിൽ ഉണ്ടാക്കുക, എന്നിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്ത്രി മന്ത്രി എന്നൊക്കെ പറഞ്ഞ് പേരും കൊടുത്തിട്ട് തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാട്ടും കിഴക്കോട്ടും ഇവരെ പ്രതീക്ഷിച്ചിട്ട് ഓടിയാ ഓടിയാ അവിടെ നാലമ്പല ദർശനം, ഓ ഓടി ഓടി അവിടെ ചെന്നിട്ട് അവിടെ നാലിടത്തും മണ്ണാരം വയ്ക്കുക, അതെല്ലാം തന്നെ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഭാര്യക്കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായി. അപ്പൊ ഇതുകൊണ്ട് എന്താണ് വാസ്തവത്തിൽ നാലമ്പല ദർശനത്തിന്റെ പുണ്യം? അന്ധകരണത്തെ നമ്മൾ വളരെ ശക്തമാക്കി കൊണ്ടുവരാതെ, ഞാൻ ഒരിക്കൽ നിങ്ങളോട് പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ, കുചേലന്റെ നാല് പിടി അവലും ഈ പറയുന്ന അന്ധകരണത്തിന്റെ ചതുഷ്ടയമാണ്. അന്ധകരണ ചതുഷ്ടയത്തെ ബലിഷ്ഠമാക്കാൻ വേണ്ടി, ശക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്നതാണ് ഉപാസന അല്ലെങ്കിൽ സാധന. ഇതെല്ലാം തന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു വ്യഗ്രത നമുക്കുണ്ടാകട്ടെ, രാമൻ അതിനനുഗ്രഹിക്കട്ടെ എന്നുള്ള ചിന്തയോടുകൂടി ഇവിടെ സുഷുപ്തിവസ്ഥയിലേക്ക് പോയ രാമനാണ് വീണ്ടും സ്വപ്നാവസ്ഥയിൽ കൃഷ്ണനായിട്ട് ചന്ദ്രനായിട്ട് നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ ദേവക്യം ദേവരൂപിണ്യം വിഷ്ണോ സർവഗുഹാശയ ആവിരാസീ. എങ്ങനെ? യഥാപ്രാച്യം ദിശി ഇന്ദിരിവ പുഷ്കല. അപ്പൊ ഇത്തരത്തിൽ രാമന്റെ അവതാരം കഴിഞ്ഞ് കൃഷ്ണാവതാരം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ത്രിപുരാദേവരെ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുന്നത്, കൃഷ്ണാവതാരം സാധിക്കാൻ. ആ വാക്കുകളെല്ലാം തന്നെ നിങ്ങൾ ഒന്നുകൂടി ഉറപ്പിക്കണം, കൃഷ്ണാവതാരം കാണാനും കേൾക്കാനും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, സാധിക്കാൻ. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ ആ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സാധിക്കുന്നതാണ് അവതാരം. കൊത്തിയിരുന്നു കൊണ്ട് ജപിച്ചും തപിച്ചും നമ്മൾക്ക് കിട്ടുന്നതാണ് അവതാരം. ഇത് വാൽമീകി സ്വന്തം ജീവിതത്തിൽ പ്രകടിപ്പിച്ചു പ്രദർശിപ്പിച്ചു, രാമനെ കിട്ടി. അപ്പോൾ രാമൻ എന്ന് പറയുന്ന ഏറ്റവും ശക്തമായിരിക്കുന്ന ഭാവം ഉണ്ടാകുന്നതിന് വേണ്ടി കൃമികീടങ്ങൾ പോലും ശരീരത്തെ അങ്ങനെ ചോർത്തിയെടുത്ത് തിന്ന് അതിനെ എല്ലാം തന്നെ അസ്ഥിപഞ്ജരം പോലെയാക്കിയിട്ടാണ് ആ അവസ്ഥയിലാണ് രാമനെ പ്രകടമാക്കി കൊടുക്കുന്നത്. രാമ മന്ത്രത്തിന്റെ മഹത്വം ഇതെല്ലാം തന്നെ വരുന്ന രംഗത്തേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ആദ്യം ഒന്ന് അഷ്ടാക്ഷരം ഒന്ന് ജപിക്കാം. അഷ്ടാക്ഷരം അനിവാര്യമാണ്. നമ്മൾ പലപ്പോഴും ജപിക്കാൻ വിമുഖരാണ്. അങ്ങനെ ജപിക്കാൻ വിമുഖത കാണിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. അഷ്ടാക്ഷരത്തിലെ പ്രധാനപ്പെട്ട നാലക്ഷരത്തിന്റെ പ്രാധാന്യം അജാമളന്റെ കഥയിലൂടെ ഭാഗവതം വ്യക്തമാക്കുന്നുണ്ട്. നാരായണ വളരെ എല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് ജപിക്കാൻ പറ്റില്ല എങ്കിൽ വെറുതെ എല്ലായ്പ്പോഴും നാരായണ നാരായണ എന്ന് പറയുന്നതിന് വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? ഗുരുവായൂരമ്പലത്തിന്റെ വടക്ക് വശത്ത് കുളം കഴിഞ്ഞാൽ നമ്മൾ നാരായണനാമം കൊണ്ട് ധന്യമായ ഒരു സങ്കേതം കാണാം. ആഞ്ഞമ്മാധവൻ നമ്പൂതിരിയെ പറഞ്ഞ പോലുള്ള നാമസ്മരണയിലൂടെ ഉയർന്നു വന്ന ഒരു പാത വെട്ടിത്തെളിച്ചു തന്ന ഒരു പ്രത്യേക സമ്പ്രദായം അവിടെ കാണാം, നാരായണനാമം. ഈ നാരായണനാമത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്ന ഗായത്രി ജപിക്കുമ്പോഴാണ്. ഗായത്രിയും ശ്രീവിദ്യാമന്ത്രവും എല്ലാം തന്നെ ജപിച്ചു കഴിഞ്ഞാൽ ഓം നമോ നാരായണായ എന്ന് ജപിച്ചിരിക്കണം. ഓം നമശിവായ കൂടെയായാൽ ഏറ്റവും നമ്മ. നിങ്ങൾ ഈ പറയുന്ന ശാന്തിമാര് ഭഗവാന്റെ പൂജ കഴിഞ്ഞാലും നിവേദ്യം കഴിഞ്ഞാലും മറ്റും മണ്ഡപത്തിലേക്ക് വന്ന് നമസ്കരിച്ചുകൊണ്ട് ജപിക്കുന്നത് കണ്ടിട്ടില്ലേ? ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, നാരായണ 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 നാരായണ. അപ്പൊ എല്ലാ തരത്തിലും നാരായണനാമത്തിന്റെ മഹത്വം ആദ്യം ഊട്ടി ഉറപ്പിച്ചു കഴിഞ്ഞാൽ രാമനിലേക്ക് കടക്കാം. അതാണ് ഏറ്റവും ശക്തമായിരിക്കുന്ന ബേസിസ്, ഫൗണ്ടേഷൻ. അതിൽ കാണുന്ന നാരം എന്ന് പറയുന്നത് മോക്ഷമാണ്, ഈശ്വരന്റെ ഭാവമാണ് നാരം. നാരത്തിൽ അയനം ചെയ്തത് കൊണ്ടാണ് നാരായണനായത്.
വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ വെള്ളത്തിലൂടെയാണ് ദേഹത്തിന്റെ യാത്ര. നമ്മളും വാസ്തവത്തിൽ നാരായണന്മാരാണ്, കാരണം നമ്മളും വെള്ളത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ പൂജ നടത്തുന്നതും ജലാതി ജലാന്തമാണ്, വെള്ളം വേണം. നമ്മൾ ചത്തുകഴിഞ്ഞാലും നമ്മുടെ മക്കൾ വെള്ളം കോരി ഒഴിച്ചാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നതും ഗതി നൽകുന്നതും, ഉദകക്രിയ, അവിടെയും ഉദകം. അപ്പൊ എല്ലാ തരത്തിലും ഈ പറയുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന വെള്ളത്തിന്റെ പ്രാധാന്യമെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതാണ് നാരായണനാമം. നാരായണൻ, നാരത്തിൽ അയനം ചെയ്യുന്നവൻ, ഒന്നമോ നാരായണായ നിങ്ങൾ ചിദംശം വിഭും നിർമലം നിർവികൽപ്പം നിരേഹം നിരാകാരം ഓങ്കാരഗമ്യം അതിദേശകാല വ്യവച്ഛേദഹീനം ത്രയീവക്രിയം വേദ തസ്മൈ നമസ്തേ എന്ന് തുടങ്ങുന്ന ഭുജംഗത്തില് ഓം കർണികേ അഷ്ടാക്ഷരാബ്ജേ എന്നൊരു പ്രയോഗം കാണാം. ഓം കർണികേ അഷ്ടാക്ഷരാബ്ജേ. എന്തിനാണ് ഈ കൃഷ്ണപെരുമാൾ രുക്മിണിയെ വേട്ടതിന് ശേഷം വീണ്ടും ഈ പറയുന്ന സത്യഭാമ, അതുപോലെ തന്നെ ജാമ്പവതി, ഇങ്ങനെയുള്ള ഭാര്യമാരെ കൂടാതെ പിന്നെയും ഒരു അഞ്ചു പേരെയും കൂടി സ്വീകരിച്ചുകൊണ്ട് എട്ട് ആ മഹിഷിമാരെ കിട്ടിയിട്ട് ഇരിക്കുന്ന രംഗമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് പിന്നാലെ 16100 മറ്റും. അപ്പൊ ഇവിടെ ഓം കർണികേ അഷ്ടാക്ഷരാബ്ജേ എന്ന് പറയുന്ന അഷ്ടാക്ഷരമാണ് ഈ പറയുന്ന ഒന്നമോ നാരായണായ. ആ താമരപ്പൂവിന്റെ പ്രത്യേകത എട്ട് ദളങ്ങളാണ്. അപ്പൊ എട്ട് ദളങ്ങളുള്ള താമരപ്പൂവ് ഭഗവതി സേവാ കരിക്കടക ദിവസത്തിൽ നമ്മൾ നടത്തുമ്പോഴും അഷ്ടതള പത്മം വരച്ചിട്ടാണ് ഭഗവതിയെ ആരാധിക്കുന്നത്, എട്ട് ദളം. അപ്പൊ എട്ട് ദളമുള്ള പത്മം നമ്മൾ ഇടുന്ന പോലെ തന്നെ അഷ്ടദളങ്ങളില് ശക്തിയുള്ള ദേവിമാരെ പ്രതിഷ്ഠിക്കുന്ന രീതിയാണ് കൃഷ്ണൻ അവലംബിച്ചത്. ആ കൃഷ്ണൻ എന്ന് പറയുന്ന സാക്ഷാൽ നാരായണ പരമാത്മാ, അദ്ദേഹം ഈ കർണികയിൽ കൊത്തിയിരുന്നു കൊണ്ട് ഓരോ ദളത്തിലും ഓരോരോ ദേവിമാരെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ എട്ട് മഹിഷിമാരുണ്ടായി, പൂർണതയുടെ മറ്റൊരു വശം. അപ്പോ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, നമ്മൾ വാസ്തവത്തിൽ എട്ട് ഭാര്യമാരെ എട്ട് ദിക്കിലേ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന രീതിയല്ല അവിടെ സൂചിപ്പിച്ചത്. അത് സാധാരണ മനുഷ്യന് അപ്രാപ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അയാൾക്ക് പ്രാപ്യമാകുന്നത് ഉപാസനയിലൂടെയാണ്. നമ്മൾ ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ഇത്യാദി ആ മന്ത്രങ്ങളെല്ലാം തന്നെ ജപിക്കുമ്പോൾ ലളിത സഹസ്രനാമത്തിലും അവിടെയും വശിന്യാദി വാഗ്ദേവതകൾ എട്ടാണ്. അവിടെയും നടുവിലുള്ള ആ ബിന്ദു ത്രികോണത്തിലാണ് അമ്മ. നടുവിലെ ബിന്ദു ത്രികോണത്തിലിരിക്കുന്ന അമ്മയുടെ ചുറ്റും അട്ടകോൺ, ആ അട്ട ത്രികോണങ്ങൾ അതിൽ കുത്തിയിരുന്നു കൊണ്ടാണ് ഇവർ ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി എന്ന് പറയുന്ന മന്ത്രങ്ങൾ ജപിക്കുന്നത്. അപ്പൊ എട്ട് ദിക്കുകൾ നരസിംഹാവതാരം എല്ലാം തന്നെ പ്രകീർത്തിക്കുന്ന ഈ ഭാഗവതത്തിലും നാരായണ കവചത്തിൽ വിദിക്ഷു ദിക്ഷുധ്വം അതസമന്താത് അന്തർബഹിർ ഭഗവാൻ നാരസിംഹ പ്രഹാഭയം ലോകഭയം സനേന സതേജസാഗ്രസ്ത സമസ്ത തേജ എന്ന് അവസാനിപ്പിക്കുന്നുണ്ട് നാരായണ കവചം. അവിടെ എട്ട് ദിക്കും മുകളിലും താഴ്ത്തുമായിട്ട് പത്ത് ദിക്കുകൾ. ആ പത്ത് ദിക്കുകളല്ല ഈ പറയുന്ന നരസിംഹഭാവമേ ഞങ്ങളെ രക്ഷിക്കണം. പ്രഹാഭയം ലോകഭയം സ്വനേന, നിന്റെ ശബ്ദം കൊണ്ട്, സ്വതേജസ, നിന്റെ തേജസ് കൊണ്ടും എല്ലാം തന്നെ സംരക്ഷിച്ചു തരണമെന്ന്. അപ്പൊ എട്ട് എന്ന് പറയുന്ന എട്ട് ദിക്കുകളും അഷ്ടദിക്പാലന്മാരും അഷ്ടമഹിഷികളും, അല്ലെങ്കിൽ അഷ്ട ഈ പറയുന്ന ദേവതകളായിരിക്കുന്ന വശിന്യാദി വാഗ്ദേവതകളും, ഇതെല്ലാം തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന അഷ്ടാക്ഷരത്തിന്റെ പ്രസക്തിയാണ്. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ആ മന്ത്രം ജപിക്കാനാണ് നമുക്ക് മടി. നമ്മൾ വലിയ ശബ്ദകോലാഹലങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടുള്ള മന്ത്രങ്ങളുടെ പിന്നാലെ വരക്കം പറയുമ്പോൾ ശുദ്ധവും സാത്വികവുമായിരിക്കുന്ന ഈ പറയുന്ന അഷ്ടാക്ഷരിയും, അതുപോലെ ദ്വാദശാക്ഷരി എന്ന് പറയുന്ന ഒന്നമോ ഭഗവതേ വാസുദേവായ ഈ പറയുന്ന മന്ത്രങ്ങളെല്ലാം തന്നെ വിസ്മരിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് ആമുഖമായിട്ട് നമുക്ക് അടിസ്ഥാനപരമായിട്ട് ഓം നമോ നാരായണായ അധികം ഒന്നും ജപിക്കേണ്ട, ഒരു മൂന്ന് പ്രാവശ്യം ഒന്ന് ജപിക്കാം. ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. നമുക്കറിയാം നമോ നാരായണായ എട്ടക്ഷരമായി. അപ്പൊ ഈ ഓങ്കാരം എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന പ്രണവം, അത് ബ്രഹ്മവാചകം, ഈശ്വരൻ്റെതായിട്ടുള്ള വാചകമാണ്. അതിനെ നമ്മൾ ഈ താമരപ്പൂവിന്റെ നടുവിൽ കർണികയിൽ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഓം കർണികേ അഷ്ടാക്ഷര അബ്ജേ എന്ന് പ്രയോഗിച്ചത്. അപ്പൊ ഏതൊരു താമരപ്പൂവാണോ ഹൃദയപത്മം, നമ്മുടെ നെഞ്ചിൻ കുഴിയിൽ നമ്മൾ സ്ഥാപിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ടതായിട്ടുള്ള എട്ട് തലമുള്ള പത്മം, ഏതൊരു എട്ട് തലമുള്ള പത്മത്തിലാണോ നടുവിൽ കർണികയിൽ ഭഗവാൻ ഇരിക്കുന്നത്, അദ്ദേഹത്തെ ധ്യാനിക്കുമ്പോഴാണ് എട്ട് മഹിഷിമാര് ചുറ്റും ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. എട്ട് മഹിഷിമാരെന്ന് പറയുമ്പോൾ ശക്തിസ്വരൂപിണികൾ, അഥവാ ഈ പരബ്രഹ്മത്തിന്റെ
മായാരോപങ്ങൾ, വിദ്യാരോപങ്ങൾ, അവിദ്യാരോപങ്ങൾ എന്തായാലും വിരോധമില്ല. ഈ പ്രകൃതിയുടെ പ്രത്യേകതകൾ അതെല്ലാം മുറ്റിനിൽക്കുന്ന ഈശ്വരീഭാവം. അപ്പൊ ഈശ്വരന്റെ കൂടെയുള്ള എട്ട് ഈശ്വരീഭാവങ്ങളെ എട്ട് മഹിഷിമാരായിട്ട് സ്വീകരിക്കുന്നു. അത് അഷ്ടാക്ഷരം പോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നടുവിലുള്ള കർണിക സാക്ഷാത് ശ്രീകൃഷ്ണ പരമാത്മാവാലിംഗ നാരായണൻ വിഷ്ണു, അതിന്റെ ചുറ്റും എട്ട് തളങ്ങൾ, അവിടെയെല്ലാം തന്നെ എട്ട് ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യമാര്, ഇതെല്ലാം കൂടി കൂടുമ്പോൾ ശക്തമായിരിക്കുന്ന ഈശ്വരഭാവം പോലെ. ഇതാണ് ബേസിസ്. നമ്മുടെ ഹൃദയം എന്ന് പറയുന്ന അനാഹത പത്മമെന്നാണ് യോഗികൾ പറയുക. അവിടെ മുട്ടേണ്ട കാര്യമില്ല, തട്ടേണ്ട കാര്യമില്ല. ശബ്ദം അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകണം. പ്രണവം അത് ജനിക്കേണ്ടത് അവിടെയാണ്. ഭാഗവതത്തിലും ഈ പറയുന്ന ബ്രഹ്മോപദേശം, പരബ്രഹ്മോപദേശം കഴിഞ്ഞിട്ട് ആറാമത്തെ അധ്യായം ഈ പറയുന്ന ദ്വാദശ സ്കന്ധം, അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന വേദം ഉണ്ടായതെങ്ങനെയെന്ന് പറയുന്ന രംഗത്ത് ബ്രഹ്മാവ് ധ്യാനനിരതനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അങ്കുരിക്കുന്നത് ഓങ്കാരമാണ് എന്ന്. അപ്പൊ ഓങ്കാരം ഉണ്ടാകേണ്ടത് ഇവിടെ, കൃഷ്ണൻ ജനിക്കേണ്ടത് ഇവിടെ, ആ ജനിച്ച നാലാമിടമാണ് ഇവിടെ. അത്തരത്തിലുള്ള നാലാമിടത്തിനെ എട്ട് തലമുള്ള പത്മമായിട്ട് പറഞ്ഞു. അനാഹതം എന്ന് പറയുമ്പോൾ ദളങ്ങൾക്ക് വ്യത്യാസമുണ്ട്, അത് യോഗമാർഗം. ഇവിടെയും സാമാന്യേന നമ്മൾ അഷ്ടതള പത്മം ഇങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നടുവിൽ ഇപ്പറയുന്ന പരബ്രഹ്മത്തെ, പരമാത്മാവിനെ കണ്ടുകൊണ്ട് അവിടെയാണ് നമ്മൾ നിസിക്കുന്നതും, രാമനായാലും കൃഷ്ണനായാലും. അപ്പോൾ രാമനെയും കൃഷ്ണനെയും മറ്റിതര ദേവതകളെയും എല്ലാവരെയും ഹൃദയത്തിൽ നിസിക്കുന്ന ഹൃദയം, എട്ട് തലങ്ങളുള്ള പത്മം, ആ പത്മത്തിന്റെ നടുവിൽ ഓങ്കാരം, ആ ഓങ്കാരത്തിന്റെ ആ കർണിക, അവിടെ കുടികൊള്ളുന്ന ഈശ്വരനെ, അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചു എന്നത് ഓം നമോ നാരായണായ. ഈ അടിസ്ഥാനം, ഈ ബേസിസ്, ഈ ഫൗണ്ടേഷൻ, അത് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ ശിവനിലേക്ക് വരൂ. എന്തിനപ്പാ ഈ യാത്ര? ആദ്യ കാലഘട്ടത്തിൽ ശിവനുമില്ല, വിഷ്ണുവുമില്ല, രൂപങ്ങളില്ല, ഭാവങ്ങളില്ല, പ്രതിമകളും പ്രതീകങ്ങളും ഇല്ലാതെ അഗ്നി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അഗ്നിയിലേക്ക് എല്ലാ തരത്തിലും ആഹൂതി ചെയ്യുന്ന സമ്പ്രദായം പോലുമില്ല. അഗ്നിയെ വെറുതെ കുത്തിയിരുന്നു കൊണ്ട് ഉപാസിച്ചിരുന്ന നമ്മുടെ ഓർവിയരെ, അഗ്നിയെ പരബ്രഹ്മമായി കണ്ടുകൊണ്ട് ഈശ്വര സേവ നടത്തിയിരുന്നവരെ, അതെല്ലാം തന്നെ വിട്ട് അഗ്നിയിലേക്ക് വലുതും ആഹൂതി ചെയ്യുന്ന രീതിയിലേക്കായി. പിന്നെ വിഗ്രഹങ്ങളും ഇതെല്ലാം തന്നെ മെനഞ്ഞെടുത്തുകൊണ്ട് മനുഷ്യ മനസ്സിന് ദൗർബല്യം കൂടിക്കൂടി വന്നപ്പോൾ, അണ്ടർലൈൻ ചെയ്യണം, ദൗർബല്യം കൂടിക്കൂടി വന്നപ്പോൾ, പല പല വിദ്യകൾ ഇങ്ങനെ കടന്നുകൂടി വന്നപ്പോഴാണ് ക്ഷേത്രമായി, ക്ഷേത്ര ആചാരങ്ങളായി, അനിഷ്ടങ്ങളായി, ബിംബങ്ങളായി, അത്തരത്തിലുള്ള ബൊമ്മകളും ഉപാധികളും ഉപകരണങ്ങളുമായി. അപ്പൊ ഇതെല്ലാം തന്നെ വന്നപ്പോഴാണ് നാരായണ എന്നുള്ള നാമവും, ഇനി നമശിവായ ശിവന്റെ നാമവും. അപ്പൊ ശിവന്റെ നാമം വരുമ്പോൾ പഞ്ചാക്ഷരം എന്ന് പറയുന്ന ശക്തമായിട്ടുള്ള നാമം അതിൽ അടങ്ങിയിരിക്കുന്നത്, വെറുതെ നമശിവായ എന്ന് പറഞ്ഞാൽ അതിൽ ശിവപുരാണം ഘോഷിക്കുന്നത് അതിൽ ആ മാദം ബിന്ദു എന്ന് പറഞ്ഞ അഞ്ചും ഈ പറയുന്ന നമശിവായയിലുണ്ട്. ആ അഞ്ച് അക്ഷരങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഓംകാരത്തിന്റെ ഘടകങ്ങൾ അഞ്ച്. ആ ഓ മ നാദം എന്ന് പറയുന്ന ശിവൻ തന്നെ, ബിന്ദു എന്ന് പറയുന്ന പാർവതി ദേവി. അങ്ങനെ അഞ്ചും കൂടി കൂടുമ്പോൾ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മുകളിലുമായി. തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും മുകളിലും എന്ന് പറയുമ്പോൾ അവിടെ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും, അതുപോലെ തന്നെ ഈ പറയുന്ന കിഴക്കോട്ടേക്ക് മഹേശ്വരനും സദാശിവനും എന്ന് പറയുന്ന മറ്റിതര ബ്രഹ്മങ്ങളുമായി, പഞ്ചബ്രഹ്മങ്ങളായി പഞ്ചമാത്രകളായി, ഓങ്കാരത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളായി, അതെല്ലാം തന്നെ വാസ്തവത്തിൽ പഞ്ചാക്ഷരത്തിൽ ഇങ്ങനെ അന്തർഭവിച്ചിരിക്കുന്നു. നമശിവായ അവിടെയും പ്രാധാന്യം കണ്ടില്ലേ? ഈ നമശിവായ എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളുമായിട്ട് ഇണങ്ങിച്ചേരുമ്പോൾ ആകാശം തുടങ്ങി ഭൂമി വരേക്ക്, ആകാശത്തിൽ നമുക്ക് സൃഷ്ടിയെ കാണാമെങ്കിൽ, അത് കഴിഞ്ഞിട്ട് സ്ഥിതി, സംഹാരം, തിരോധാനം, അതുപോലെ അനുഗ്രഹം എന്ന് പറയുന്ന രീതിയിൽ ആകാശത്തിൽ നിന്ന് താഴത്തേക്ക് വന്ന് ഭൂമിയിൽ സൃഷ്ടിയും, വെള്ളത്തിൽ സ്ഥിതിയും, അഗ്നിയിൽ സംഹാരവും, വായുവിൽ തിരോധാനവും, ആകാശത്തിൽ മോക്ഷം എന്ന് പറയുന്ന അനുഗ്രഹവും വരുമ്പോൾ പഞ്ചകൃത്യപരായണ എന്ന ലളിതയിൽ പറയുന്ന ദേവിയുടെ അഞ്ചു കൂട്ടം കാര്യങ്ങളും ഈ ബ്രഹ്മം നിർവഹിക്കുന്നില്ല, ബ്രഹ്മത്തെ കൊണ്ട് നിർവഹിപ്പിക്കുന്നു എന്ന് പറയുന്ന രീതിയിലായാലും അല്ല, ഈ പ്രകൃതി എന്ന് പറയുന്ന ഈ ഭഗവാന്റെ മായ അതാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പഞ്ചാക്ഷരത്തിന്റെ മഹത്വം ഒന്നുകൂടി കേമമായിട്ട് ചിന്തിച്ചുറപ്പിക്കാം. ഓം നമ ശിവായ അതുകൂടി ജപിച്ചാലോ. ശിവനാണ് വാസ്തവത്തിൽ, ഈ ശിവൻ തന്നെയാണ് ഈ പറയുന്ന രാമൻ എന്ന് പലവട്ടം നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നാരായണനാണ്, നാരായണൻ ശിവനാണ്, രാമൻ ശിവനാണ്, രമിപ്പിക്കുന്നവനാണ്, രഞ്ജിപ്പിക്കുന്നവനാണ്, നമ്മളെ എല്ലാ തരത്തിലും അനുഗ്രഹിപ്പിക്കുന്നവനാണ്, അനുഗ്രഹിക്കുന്നവനാണ്. നമുക്കൊരു മൂന്ന് പ്രാവശ്യം വെറുതെ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ.
നമശിവായ തന്നെ ഓങ്കാരമാണെങ്കിൽ പിന്നെ ഓങ്കാരം പ്രത്യേകിച്ച് ചേർക്കുമ്പോൾ ഈ പറയുന്ന ക്ഷീരബല ആവർത്തിക്കുന്ന പോലെ, ക്ഷീരബല ആവർത്തിച്ച് ആവർത്തിച്ച് 100 ആവർത്തിച്ച് കഴിഞ്ഞാൽ കൂടുതൽ പവർഫുൾ ആകുന്ന പോലെ കിടക്കട്ടെ ഓങ്കാരം ഒന്നുകൂടി. അപ്പോ ഓങ്കാരം ചേർത്തില്ലെങ്കിലും നമ്മ ശിവായ ജപിച്ചാൽ മതി. ഓണമോ നാരായണായ എന്ന് ജപിക്കാൻ പറ്റിയില്ലെങ്കിലും വെറുതെ നാരായണ 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 ആ നാലക്ഷരത്തിന്റെ മഹത്വം വിളിച്ചു തന്ന അജാമളൻ ഇവിടെ കഥാകോളങ്ങളിലുണ്ട്. അപ്പൊ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ നാരായണ 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 ശിവായ 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 ഇങ്ങനെയുള്ള രണ്ട് മന്ത്രങ്ങൾ അടിത്തറയാക്കിക്കൊണ്ടാണ് രാമനെ വാർത്തെടുത്തത് എന്ന് കാണുമ്പോൾ ആ വാക്ക് ശ്രദ്ധിക്കണം, വാർത്തെടുത്തത്. ഇനിയിപ്പോ റിസർച്ച് നടത്തുകയാണ് രാമനെ പറ്റി. രാമൻ ഈ പറയുന്ന കംബോഡിയയിലായിരുന്നോ മലേഷ്യയിലായിരുന്നോ അത് എവിടെയായിരുന്നു എന്ന്, രാമൻ ഈ പറഞ്ഞോട്ട് പമ്പാ നദിയുടെ തീരത്ത് ശബരിമലയിൽ സമീപം വന്നിട്ടുണ്ടോ, മതങ്കാശ്രമം കണ്ടിട്ടുണ്ടോ, ശബരി ആശ്രമത്തിലൂടെയാണോ പോയത്, അവിടെ ചെന്നിട്ട് ഈ പഴമൊക്കെ ഇങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഫലം ഇങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശബരി കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണോ, ഇതൊക്കെ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പടുവിഡ്ഢികളായിട്ടുള്ള നമ്മുടെ സമൂഹം. അന്വേഷിച്ചാൽ എളുപ്പം കിട്ടാത്ത പിടി കിട്ടാത്ത ഈ ആധ്യാത്മിക തത്വങ്ങൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വാൽമീകി ആ ആശ്രമത്തിലേക്ക് കടന്നു വരുന്ന രാമനോടും ആ ലക്ഷ്മണകുമാരനോടും സീതയോടും കാര്യങ്ങൾ പറയുന്നത്. വെറും ആമുഖമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വിഡ്ഢിത്തം അല്ലെങ്കിൽ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി അങ്ങനെ കണ്ടു കണ്ടില്ല എന്നുള്ള മട്ടിലേക്ക് പോകരുത്, ഒന്നും കാണണ്ട. അപ്പൊ ഈ കാണുക എന്ന് പറയുന്ന നഗ്നമായിട്ടുള്ള ചക്ഷസ് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്ന യാതൊന്നും ആധ്യാത്മികതയിലില്ല. നമ്മളിവിടെ അകത്ത് കയറി കാണുന്ന വിഗ്രഹം ഒന്നും അല്ല രാമൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാമന്റെ പരിവേഷം നമുക്ക് എങ്ങും കാണാൻ കഴിയില്ല. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നല്ലേ പറഞ്ഞത്, അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ എന്നത്രേ തോന്നി ഹരിനാരായണായ നമ നേദം നേദം ഇതെന്ന് വിധിച്ചിട്ട് ഏതം നേതും അറിഞ്ഞിടാതെ ഓതുന്നോരോ മുനികളും അനിശം വേദാന്ത സ്ഥിതി നാരായണ ജയ എന്ന് വേറൊരു കൃതി. അപ്പൊ എല്ലാ തരത്തിലും നമുക്ക് ഇതാണെന്ന് ഇങ്ങനെ ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ കടന്നുപോയി നേതി നേതി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയവരാണ് നമ്മൾ. അത് ശ്രദ്ധിക്കുക. വാസ്തവത്തിൽ ഇവിടെ രാമന്റെ സന്നിധാനത്തിൽ ഇരുന്ന് കൊണ്ട് പറയുമ്പോൾ രാമനെ നമ്മൾ തേടുന്നോ നേടുന്നോ അതുകൊണ്ട് തീരുന്നില്ല, കൃഷ്ണനിലേക്ക് കടക്കുന്നു. കൃഷ്ണനെയും നേടി തേടി അല്ലെങ്കിൽ തേടിക്കിട്ടിയ ആ പറയുന്ന ദിവ്യമായിട്ടുള്ള സ്വരൂപത്തെ മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നമ്മൾ എവിടെയാണ് ചേരുന്നത്? ഉദ്ധവരെ പറഞ്ഞു വിട്ട പോലെ.